മുമ്പ് സന്തോഷ് ട്രോഫി ഫൈനൽസിൽ കേരളം ആദ്യമായി കപ്പെടുത്തതാണ്. മഹാരാജാ സ്കൂളിൽ നടന്ന ആ മത്സരം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അന്ന് കേരളത്തിന്റെ ക്യാപ്റ്റനായ മണി ഹാട്രിക് അടിച്ചാണ് അന്ന് നമ്മൾ കേരളം വിജയിച്ചത്. അന്ന് സന്തോഷ് ട്രോഫി കണ്ടതിന്റെ ആ ഒരു ആവേശം, സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ എന്തെന്റെ മനസ്സിലുണ്ട്? അതിന്റെ ഇടത് കാൽ മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുക, വളരെ കഷ്ടതയിലാണ് അത്. അദ്ദേഹത്തെ പോലുള്ള പലരുടെയും അവസ്ഥ, അതായത് ഒരു 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ പെൻഷൻ കൊണ്ടാണ് ഇവരിൽ പലരും ജീവിക്കുന്നത്. അവരെ പോലുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സമീപനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ സാറ് സർക്കാരിനോട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യം? ഹായ് ഫ്രണ്ട്സ്, സ്പർശന മാർട്സിന്റെ കേരള സന്തോഷ് ഹോമിയം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് രണ്ട് മഹാരഥികളെയാണ്. ഒന്ന് നമ്മുടെ ചാലക്കുടി MP ബെന്നി ബെഹനാൻ സാറും അങ്കമാലി MLA റോജി എം ജോൺ. അവർക്ക് സന്തോഷ് ട്രോഫിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഇന്നിവിടെ ഒരു പ്രത്യേക അവസരം കൂടിയാണ്. അങ്കമാലി ഒരു ഓപ്പൺ ജിം ഓപ്പണിൻ്റെ ഇനാഗ്രേഷനാണ്, അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഓപ്പൺ ജിമ്മിൻ്റെ ഇനാഗ്രേഷൻ്റെ ഈ പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. ബെന്നി ബെഹനാൻ സാർ, സ്പർശന മാർട്സിന്റെ കേരളം സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു ഓർമ്മ എന്താണ്? സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ഓർമ്മകൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് 50 വർഷം മുമ്പ് സന്തോഷ് ട്രോഫി ഫൈനൽസിൽ കേരളം ആദ്യമായി കപ്പെടുത്തതാണ്. മഹാരാജാ സ്കൂളിൽ നടന്ന ആ മത്സരം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അന്ന് കേരളത്തിന്റെ ക്യാപ്റ്റനായ മണി ഹാട്രിക് അടിച്ചാണ് അന്ന് നമ്മൾ കേരളം വിജയിച്ചത്. അന്ന് സന്തോഷ് ട്രോഫി കണ്ടതിൻ്റെ ആ ഒരു ആവേശം, സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ എന്തെൻ്റെ മനസ്സിലുണ്ട്? ഇന്ന് 75-ാമത് സന്തോഷ് ട്രോഫിയാണ് നടക്കുന്നത്. 75-ാം സന്തോഷ് ട്രോഫിക്ക് ആതിഥേയത്വം ഇടാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നടന്ന ആ സന്തോഷ് ട്രോഫിയുടെ അരങ്ങേറ്റം വീണ്ടും ഉണ്ടാകും. ഈ പ്രാവശ്യം സന്തോഷ് ട്രോഫി കേരളം നേടും എന്ന പ്രതീക്ഷയാണ്. നല്ല പെർഫോമൻസാണ് ആദ്യമേ തൊട്ട് കേരളം മുന്നോട്ട് വെച്ചത്. ആദ്യത്തെ എല്ലാ കളികളിലും കേരളം കാണിച്ച ഒരു മികവ്, ഒരു കഴിവ് ആവർത്തിച്ചാൽ സ്വാഭാവികമായും ഈ പ്രാവശ്യം സന്തോഷ് ട്രോഫി അടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഇന്ന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഹരമാണ്, ഏറ്റവും വലിയ ജനകീയ മത്സരം കളിയാണ് ഫുട്ബോൾ. അത് കേരളം അങ്ങോളം ഇങ്ങോളം ഇന്ന് കേരളം ഈ സന്തോഷ് ട്രോഫിയുടെ ഒരു ഒരു ലഹരിയിലാണ്. നമ്മളിപ്പോൾ സാറ് 50 വർഷം മുമ്പ് നമ്മൾ കളി ജയിച്ച ഒരു കാര്യം പറഞ്ഞു. ഈ 4 ദിവസം മുമ്പ് അതിലെ ഒരു ഒരു ടീം മെമ്പർ ദേവാനന്ദ് അദ്ദേഹം ഏറെക്കുറെ 75 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ഇടത് കാലം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. 4 ദിവസം മുന്നാണ് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു ഓപ്പറേഷൻ. അവരെ പോലുള്ള ഒരുപാട് കളിക്കാർ, വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് കളിക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഈ ഗവൺമെന്റിനോടോ അല്ലെങ്കിൽ നിലവിൽ ഭരിക്കുന്നവരോടോ പറയാനുള്ള ഒരു? താങ്കൾ പറഞ്ഞത് വളരെ ഹൃദയസ്പർശമായ ഒരു കാര്യമാണ്. നമ്മുടെ ഒട്ടേറെ കായിക താരങ്ങൾ മികവ് പ്രകടിപ്പിച്ചവർ, മെഡൽ നേടിക്കൊടുത്തവർ, ട്രാക്ക് ആൻഡ് ഫീൽഡിലും ഗെയിംസിലും വളരെയധികം ശോഭിച്ച ഒട്ടേറെ ആളുകൾ പിന്നീട് അവരുടെ കാലം കഴിയുമ്പോൾ അവരിന്നും വളരെ രോഗികളായി ആരാലും അന്വേഷിക്കാതെ കിടക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ എൻ്റെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. അവശത അനുഭവിക്കുന്ന കായിക താരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം തന്നെ കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ ഇവരിൽ പലരും 2000-ൽ താഴെ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. എങ്ങനെ ജീവിക്കാൻ പറ്റും സാറേ 2000? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാജ്യത്തിനും സംസ്ഥാനത്തിനും അഭിമാനകരമായി മാറിയ, രാജ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് വേണ്ടിയും കളിക്കളത്തിലിറങ്ങി ഗോൾഡ് മെഡൽ സമ്മാനിച്ച് ആ വ്യക്തികളെയല്ല രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും യശസ് ഉയർത്താൻ കഴിഞ്ഞ കായിക താരങ്ങൾ എന്നും നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്, എന്നും ആദരിക്കേണ്ടവരാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനും സമൂഹത്തിനുമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. എന്തായാലും ഇത്ര തിരക്കേറിയ സമയത്തും സ്പർശന മാർട്സിന് വേണ്ടി ഇത്ര ചെറിയ സമയം തന്ന സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്. ഇനി ഒരുപാട് കാലം ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഞങ്ങളുടെ ചാലക്കുടിക്ക് വേണ്ടി സാറിന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. താങ്ക് യു വെരി മച്ച്മായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ സായം സന്ധ്യയോടെ
സ്പർശനമാർട്സിന്റെ കേരള സന്തോഷ് ഷോപ്പിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇന്ന് നമ്മുടെ 75-ാമത് സന്തോഷ് ഷോപ്പിംഗ് മലപ്പുറം മഞ്ചേരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സാറിന്റെ മനസ്സിലേക്ക് സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്ന ആ ഒരു ആദ്യ ഓർമ്മ എന്താണ്? സന്തോഷ് ട്രോഫി കുറിച്ച് ഓർക്കുമ്പോൾ കേരളം സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ള ഓരോ അവസരങ്ങളുമാണ് നമ്മളെല്ലാവരും ഓർക്കുന്നത്. മലയാളികൾ പൊതുവെ ഫുട്ബോളിനെ വളരെയേറെ സ്നേഹിക്കുന്നവരാണ്. കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും നിരവധിയായിട്ടുള്ള ടൂർണമെൻറ്റുകൾ നടക്കുകയും ആ ഫുട്ബോളിനോടുള്ള താല്പര്യം പ്രാദേശിക തലത്തിൽ ഗ്രാമീണ തലങ്ങളിൽ വരെ നമുക്ക് കാണാവുന്ന ഒന്നാണ്. അപ്പോൾ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ്. നമുക്ക് ഇത് 75-ാമത് സന്തോഷ് ട്രോഫി നടക്കുകയാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയതിൻ്റെ 50-ാം വാർഷികം കൂടിയാണ്. ഇപ്പോൾ വീണ്ടും സന്തോഷ് ട്രോഫി കേരളത്തിൽ നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കേരളം ഇത്തവണ വീണ്ടും കപ്പടിക്കും, മലയാളി ഓരോ മലയാളിയുടെയും അഭിമാനം വാനോളം ഉയർത്തും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതിനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ 50 വർഷം തികയാമോന്ന് സാറ് പറഞ്ഞു. ഈ സമയത്ത് ഞാൻ സാറിൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആദ്യ സന്തോഷ് ട്രോഫി ജയിച്ച ടീമിലെ അന്ന് 19 വയസ്സ് പ്രായം ഉണ്ടായിരുന്ന ദേവാനന്ദ് സാർ ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇടത് കാൽ മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുകയാണ്. വളരെ കഷ്ടതയിലാണ് അദ്ദേഹത്തെ പോലുള്ള പലരുടെയും അവസ്ഥ. അതായത് ഒരു 2,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ പെൻഷൻ കൊണ്ടാണ് ഇവരിൽ പലരും ജീവിക്കുന്നത്. അവരെ പോലുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സമീപനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ സാറ് സർക്കാരിനോട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും ടേക്കപ്പ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾക്ക് പലപ്പോഴും പല ടൂർണമെൻറ്റുകളിലും, അത് ഫുട്ബോളിലായാലും ദേശീയ തലത്തിൽ ദേശീയ ഗെയിംസ് ആയാലും അതുപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര വേദികളിലൊക്കെ നമ്മുടെ നാടിനെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുക്കുന്ന ആളുകൾ മെഡലുകൾ കരസ്ഥമാക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പല വാഗ്ദാനങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അത് ഞങ്ങൾ പല കേസുകളും നിയമസഭയിലൊക്കെ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഗവൺമെൻറ്റുകൾ, അത് ഏത് ഗവൺമെൻറ് ആയാലും, അതായത് രാഷ്ട്രീയമൊന്നുമില്ല, ഏത് ഗവൺമെൻറ് ആയാലും ഇത്തരം വിഷയങ്ങളിൽ കുറേ കൂടി ഗൗരവത്തോടുകൂടി കാണുകയും അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കേണ്ടതുമാണ്. എങ്കിൽ മാത്രമേ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ നമുക്ക് കായിക രംഗത്തേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ, അവർക്കൊരു പ്രചോദനമാവുകയുള്ളൂ. ഓക്കെ, ഒത്തിരി സന്തോഷം സാറിൻ്റെ ഈ ഇതിനുള്ള ഒത്തിരി സന്തോഷം. അവസാനമായിട്ട് ഈ ഐ ലവ് അങ്കമാലി, ഇതിനെ ഞാൻ സാറിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് വലിയൊരു ആഘോഷമാണ്. കാരണം നമ്മളുടെ അങ്കമാലി പോലുള്ള ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ സാറിന് സാധിച്ചതിൽ ഞാൻ ഒത്തിരി ഈ നിയോജക മണ്ഡലത്തിൽ പെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുകയാണ്. ഇതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? രണ്ട് വാക്ക്. ഇന്ന് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ചെന്നാലും നമുക്ക് വിദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള ഇടങ്ങൾ കാണാൻ സാധിക്കും. ആളുകൾക്ക് കുടുംബസമേതം ഒത്തുകൂടാവുന്ന പൊതു ഇടങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരം ഇടങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു അങ്കമാലി നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഇതുപോലൊരു ഇടം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. ഇവിടെ കുടുംബസമേതം വിനോദത്തിനായിട്ട് വരാം. അപ്പോൾ വരുന്നതിനോടൊപ്പം ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു ജിം സംവിധാനം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അത് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത് മറ്റ് മേഖലകളിലേക്കും കൂടെ വ്യാപിപ്പിക്കണമെന്നുള്ളതാണ് ലക്ഷ്യം. കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജനങ്ങളുടെ ഒരു ഫിറ്റ്നസ് സംസ്കാരം, ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുവാനുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഓക്കെ, സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിൽ ഇത്രയധികം സമയം തന്ന സാറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സാറ് വളരെ ചെറുപ്പമാണ്, ഇനിയും ഒരുപാട് കാലം ഈ പ്രദേശത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി സാറിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള അവസരം ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള സ്ഥലത്തിൽ, ഈ ചെറിയ സ്ഥലത്ത് അതിമനോഹരമായി നിർമ്മിച്ച് ഐ ലവ് അങ്കമാലി എന്ന പേര് നൽകുന്നു.